വിപ്ലവ കേരളത്തിന്റെ അമ്മ കെ ആർ ഗൗരിയമ്മ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 3 വർഷമാകുന്നു. ത്യാഗവും പോരാട്ടവും നിറഞ്ഞ ഒരു 100 ജീവിതമായിരുന്നു ഗൗരിയമ്മയുടേത്. കമ്മ്യൂണിസ്റ്റ് സമര നിലങ്ങളിലും ഭരണരംഗത്തും ഒരുപോലെ ജ്വലിച്ചു നിന്ന യുവ വനിതയുടെ ഓർമ്മകൾക്ക് മരണമില്ല. പറ്റി പറയുന്ന ഞാൻ വലിയ ധിക്കാരി, ആരും പറഞ്ഞാൽ കേൾക്കാത്തവളും ആളുകളോളും മോശമായിട്ട് പെരുമാറുന്നവളും എന്നൊക്കെയല്ലേ എൻ്റെ മിക്കവാറും ഉള്ള മുഴുവൻ വലിയ ഉദ്യോഗസ്ഥന്മാരും. ഞാൻ പോകുന്ന കരുതാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് വേറെ ആളുകൾ കാണുന്നില്ല. നിങ്ങളൊന്ന് തിരക്കി നോക്കും. ആധുനിക കേരളം കണ്ട ഏറ്റവും കരുത്തയായ സ്ത്രീ, സമുദായത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ വിദ്യാഭ്യാസമുള്ള സ്ത്രീ, എണ്ണമറ്റ വിപ്ലവ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സ്ത്രീ, ഒരു നൂറ്റാണ്ടുകാലത്തെ കേരള ചരിത്രം എങ്ങോട്ടു മറിച്ചാലും കളത്തിപ്പറമ്പിൽ രാമൻ ഗൗരിയമ്മയെ തൊടാതൊരു രാഷ്ട്രീയ പ്രതിപാദനം അസാധ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തീച്ചൂളയിലൂടെ നടന്ന പുനപ്രവയലാർ സമരകാലത്തായിരുന്നു ഗൗരിയമ്മയും വിപ്ലവ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെച്ചത്. ടി വി തോമസ് പുന്നപ്രയുടെ സമരനായകനായപ്പോൾ സഹപോരാളികളിൽ ഒരാളായിരുന്നു ഗൗരിയമ്മയുടെ സഹോദരൻ കെ ആർ സുകുമാരൻ. രക്തരൂക്ഷിതമായ വയലാർ വിപ്ലവത്തെ തുടർന്ന് നേതാക്കളെല്ലാം ഒളിവിലും ജയിലിലുമായപ്പോൾ പി കൃഷ്ണപിള്ളയും ഭാര്യ തങ്കമ്മയും ഒളിവിൽ കഴിഞ്ഞത് ഗൗരിയുടെ വീടിൻ്റെ മച്ചുംപുറത്തായിരുന്നു. മച്ചുംപുറത്ത് നിന്ന് മുറ്റത്തേക്കിറങ്ങി വന്ന് കേരളത്തിൻ്റെ ആദ്യത്തെ പാർട്ടി സെക്രട്ടറി കയ്യിൽ വെച്ചു തന്നതാണ് ഗൗരിയമ്മയ്ക്ക് ഈ ചുവന്ന കേരളത്തിൻ്റെ അംഗത്വം. ലോക്കപ്പിലും ജയിലിലുമായി സമാനതകളില്ലാത്ത നരനായാട്ടിലും കരയാത്ത ഗൗരിയായി, തളരാത്ത ഗൗരിയായി, കേരളത്തിൻ്റെ യഥാർത്ഥ വിപ്ലവ സ്ത്രീശക്തിയായി ഗൗരിയമ്മ. 1948 നടന്ന ആദ്യ തിരുകൊച്ചി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിപതറിയെങ്കിലും 1951 തീപ്പന്തം പോലെ തിരിച്ചു വന്നു. പിന്നെ സംഭവ ബഹുലമായ 1957 ആദ്യത്തെ EMS മന്ത്രിസഭയിൽ കേരളത്തിലെ അടിയാനും കുടിയാനും നിവർന്നു നിൽക്കാൻ നട്ടെല്ലും ഭൂമിയും നൽകിയ കാർഷിക ബന്ധ നിയമത്തിന്റെ പടനായികയുമായി ഗൗരിയമ്മ. 5 തവണ മന്ത്രി, അതിലേറെക്കാലം പരിവർത്തന കേരളത്തിന്റെ പതാകവാഹ, അതിനെല്ലാം അപ്പുറം പരിത്യാഗത്തിന്റെ പര്യായം. 1967 സപ്തകക്ഷി മന്ത്രിസഭയിലേക്ക് ഒരു വീട്ടിൽ നിന്നും ഒരുമിച്ച് പുറപ്പെട്ടവരായിരുന്നു ഗൗരിയമ്മയും ടി വി തോമസും. പക്ഷെ തിരിച്ചെത്തിയത് രണ്ടുപേരും രണ്ടായി. രണ്ടു മന്ത്രിമന്ദിരങ്ങളുടെയും വാതിലുകൾ പരസ്പരം എന്നേക്കുമായി അടഞ്ഞുകിടന്നു. പക്ഷെ മരണം വരെയും ടി വിയോടുള്ള ആരാധന കലർന്ന പ്രണയത്തിന്റെ വാതിലുകൾ അടയ്ക്കാതെയാണ് ഗൗരിയമ്മ ജീവിച്ചത്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.